ഓണവിപണി ലക്ഷ്യമിട്ട് കരുമാലൂരിൽ നട്ട ചെണ്ടുവല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ പൂപ്പാടം കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. പൂക്കളം ഒരുക്കാൻ പൂക്കൃഷി എന്ന ലക്ഷ്യത്തോടെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആത്മയുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആലങ്ങാട്, കരുമല്ലൂർ, വരാപ്പുഴ, കടുങ്ങല്ലൂർ പഞ്ചായത്തുകളിലെയും ഏലൂർ, ആലുവ മുനിസിപ്പാലിറ്റികളിൽ നിന്നും പൂക്കൃഷി ചെയ്യുവാൻ താല്പര്യമുണ്ടായിരുന്ന കർഷകരെയും ഉൾപ്പെടുത്തിയാണ് പൂക്കൃഷി നടത്തിയത്. പതിവായി ഓണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പൂക്കൾ വരുന്നതെന്നും നമുക്ക് ആവശ്യമായ പൂക്കൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും ചടങ്ങിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു. റോസ് ജയൽജി അവർ വളരെ കൃത്യസമയത്ത് തന്നെ ഇത് നടാൻ കഴിഞ്ഞു. നന്നായി അവർ പരിപാലിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വിളവാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ വിപണനം ഉറപ്പുവരുത്താനായിട്ട് ഇപ്പോൾ കൃഷി വകുപ്പ് ഹോർട്ടികോർപ്പ് വഴിയും അതുപോലെ തന്നെ എക്കോ ഷോപ്പുകൾ വഴിയുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ പൂവ് മിക്കവാറും പുറത്താണ് വരുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണിത്. 20,000 രൂപ മുടക്കി ചെയ്ത കൃഷിയിൽ നിന്നും 5 ലക്ഷം രൂപ വരെയാണ് ലാഭം പ്രതീക്ഷിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷിയിൽ നിന്ന് വിജയകരമായ വിളവ് ലഭിച്ചതോടെ കർഷകരും ആവേശത്തിലാണ്. ഹൈവെജിന്റെ സുപ്രീം യെല്ലോ, അശോക സീഡിന്റെ അശോക ഓറഞ്ച് F1 എന്നിങ്ങനെയുള്ള ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. ഓണവിപണി ലക്ഷ്യമാക്കി ജൂൺ അവസാന വാരം നട്ട തൈകളാണ് ഇപ്പോൾ വിളവെടുക്കുന്നത്. ഒരു ചെടിയിൽ നിന്ന് 30 മുതൽ 40 ഗ്രാം വരെ തൂക്കത്തിലാണ് പൂക്കൾ ലഭിക്കുന്നത്. രണ്ടിടങ്ങളിലായി ആകെ 2 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരുക്കിയ നിലത്തിൽ 53 തൊഴിലാളികളുടെ പ്രയത്നമാണ് കൃഷി വിജയമാകാൻ സഹായിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.